അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള കേക്ക് റെസിപ്പിയാണ്. ഇതാണ് കാഡ്ബറി ചോക്കോ ടീ ടൈം കേക്ക്. ഇതിൽ അധികം ഓയിലൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാം. വളരെ സിമ്പിളായിട്ട് ഇത് വീട്ടിലെങ്ങനെ തയ്യാറാക്കിയെടുക്കാം നമുക്ക് നോക്കാം. ഇതിൽ ക്രീമൊന്നും നമ്മൾ ചേർക്കാത്തതുകൊണ്ട് എളുപ്പം തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ്. ഒരു കപ്പ് മൈദയിലേക്ക് വേണ്ട അളവാണ് ഞാൻ പറയുന്നത്. 3 മുട്ടയാണ് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വാനില എസൻസ് ചേർത്ത് നമ്മൾ മുട്ട അടിക്കുമ്പോൾ മുട്ടയുടെ ആ ഒരു റോ സ്മെല്ലൊക്കെ ശരിക്കും മാറിക്കിട്ടും. ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഓഫ് വൈറ്റ് കളറിൽ എത്തണം ഈ എഗ്ഗിൻ്റെ മിക്സ്ചർ. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പാകാവുക. ഇത് ഞാൻ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇടയ്ക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. രണ്ട് മൂന്ന് തവണയായിട്ടാണ് ഞാൻ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് പഞ്ചസാരയാണ് അടുത്തത് വേണ്ടത്. പഞ്ചസാര നല്ല പൊടിച്ച പഞ്ചസാരയാണ്, 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതും 2-3 തവണയായിട്ടാണ് ഞാൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് ബീറ്റ് ചെയ്ത് യോജിപ്പിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഒരു ചോക്ലേറ്റ് മിക്സ്ചറിൻ്റെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് നല്ല ചൂടുള്ള പാലിലേക്ക് 10 രൂപയുടെ ഡയറി മിൽക്ക് അലിയിച്ചിട്ട് ഉണ്ടാക്കിയ മിക്സ്ചറാണിത്. അത് ഞാനിപ്പോൾ ഈ മിക്സ്ചറിലേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാം. 1 കപ്പ് മൈദ, അതിലേക്ക് 1/2 കപ്പ് കൊക്കോ പൗഡർ. ഇത് കാഡ്ബറീസിൻ്റെ കൊക്കോ പൗഡറാണ്. കാഡ്ബറീസിൻ്റെ കൊക്കോ പൗഡറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പുമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമുക്കൊന്ന് സീവ് ചെയ്തെടുക്കാം. ഒറ്റവട്ടേ സീവ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നേരെ നമ്മളുടെ വെറ്റ് മിക്സ്ചറിലേക്കാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ചോക്ലേറ്റിൻ്റെ ഫ്ലേവറുള്ള ഒരു അടിപൊളി കേക്കാണിത്. എല്ലാവരും വീട്ടിലൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് കട്ട് ആൻഡ് ഫോൾഡ് രീതിയിലാണ് നമ്മൾ ഇളക്കി യോജിപ്പിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ആ എഗ്ഗിൻ്റെ ഫ്ലഫിനെസ് ഒന്നും നഷ്ടപ്പെടാതെ വേണം മിക്സ് ചെയ്യാനായിട്ട്. 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിക്കാൻ നേരമാണ് ഞാനിത് ആഡ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ കേക്ക് ടിൻ. ഇതൊന്ന് ഞാൻ നന്നായിട്ട് സൺഫ്ലവർ ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്തെടുക്കുവാണ്. അതിലേക്ക് ബട്ടർ പേപ്പർ പ്ലേസ് ചെയ്തു. നമ്മൾ ഈ ബ്രെഡ് ലോഫൊക്കെ ചെയ്തെടുക്കുന്ന അതേ കേക്ക് ടിൻ ആണ് കേട്ടോ ഇത്. ഇതില്ലെങ്കിൽ സാധാരണ കേക്ക് ടിൻ ചെയ്താലും മതി. എന്നിട്ട് നമ്മളുടെ മിക്സ്ചർ ഞാൻ നേരെ ഇതിലേക്ക് മാറ്റുവാണ്. ഞാൻ മൊത്തമായിട്ട് ആ മിക്സറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കാം. എയർ ബബിൾസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകട്ടെ. ഇനി നമ്മളിത് വേവിച്ചെടുത്തത് ഞാൻ മുമ്പേ ചെയ്ത വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഓവൻ സെറ്റപ്പായിരുന്നു പാത്രം. ആ പാത്രത്തിലേക്ക് നമ്മളൊരു തരിക വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കേക്ക് പാകത്തിന് ആവാൻ വേണ്ടി വെക്കുക. ഞാൻ 35 മുതൽ 40 മിനിറ്റ് വരെ എടുത്തിട്ട് ആണ് എനിക്കിത് പാകമായി കിട്ടിയത്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് കഷ്ണം മുറിച്ചിട്ട് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്ക് എല്ലാവരും ഒരു വട്ടമെങ്കിലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ മീഡിയം ഫ്ലെയിമിലായിരുന്നു എല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ. കേക്ക് ഓവൻ സെറ്റപ്പിൽ ചെയ്തെടുത്തത് മീഡിയം ഫ്ലെയിമിലായിരുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.